Hi friends, ellavarkum nammude innathe pudhiya video ilekku swagatham. Innu njan undakkan pogunnathu homemade masala biscuit aanu. Appo nammude video ilekku poyalo adinu munpayi aadimayittanu ningal ente channel kaanunnengil dayavayi onnu subscribe cheyan marakkarude. Ini namukku idinu venda ingredients endakkeyanu nokkam. Adinayittu 250 ml inde 1 cup maida പിന്നെ എക്സ്ട്രാ 3 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് 12 വറ്റൽ മുളക് 6 പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 3 വലിയ വെളുത്തുള്ളി കറിവേപ്പില മെൽറ്റ് ചെയ്ത ബട്ടർ ഉണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ബേക്കിംഗ് പൗഡർ കറുവപ്പട്ട പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ എള്ള് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് fresh coconut ഒരു മുട്ട വാനില എസൻസ് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡർ ചേർക്കാം ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ ആണ് നമുക്ക് ചേർക്കേണ്ടത് ഇനി നമുക്ക് പട്ട പൊടിച്ച് ചേർത്ത് കൊടുക്കാം 1 tablespoon panchasara ningala panchasara serkumbo valiya thariyulla panchasara aanengil adu podichittu venam serthu kodukkanayittu ini namukku idellam kuda nannayittu onnu mix cheyyam idu ippo ivada nannayittu mix cheythu vechittunda ini idu namukku onnu maatti vekkam ഇനി നമുക്ക് മസാല ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം നമ്മുടെ വറ്റൽമുളക് ഇവിടെ ഞാൻ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇതിപ്പോ നന്നായിട്ട് ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കാം ബട്ടർ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം എന്റെ കയ്യിൽ വെളുത്ത എള്ളാണുള്ളത് നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ഭംഗി ഇനി നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ബിസ്ക്കറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പഴയ ഒരു പാൻ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാനും കൂടെ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ ബിസ്ക്കറ്റും വെച്ച് കൊടുക്കാം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഇവിടെ ഞാൻ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ ഒരു സൈഡ് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ബിസ്ക്കറ്റും തിരിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ബേക്കാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം
നമ്മുടെ ബിസ്ക്കറ്റ് ഇപ്പം ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംമെയ്ഡ് മസാല ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.